ഇന്ത്യയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ 1 കോടിയിലധികം ഡോളറിന്റെ അമൂല്യമായ പുരാവസ്തുക്കൾ അമേരിക്ക തിരികെ നൽകി. 1440 കരകൌശല വസ്തുക്കളിൽ അധികവും ഇന്ത്യൻ ക്ഷേത്രങ്ങൾ കൊള്ള ചെയ്ത് കടത്തിയതായിരുന്നു. അമേരിക്ക മുൻപും അവരുടെ കൈവശമുള്ളതെല്ലാം ഇങ്ങനെ യഥാർത്ഥ ഉടമസ്ഥരായ ഇന്ത്യയെ തിരികെ ഏൽപ്പിക്കുമ്പോൾ ഉയരുന്ന ചോദ്യം ബ്രിട്ടീഷ് രാജ്ഞിയുടെ കിരീടത്തിലെ കോഹിനൂർ രത്നം എന്ന് തിരികെ നൽകും എന്നതാണ്. ഇന്ത്യയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ പകരം വയ്ക്കാനില്ലാത്ത ലോകത്തെ ഏറ്റവും വലിയ നിധിയായ കോഹിനൂർ രത്നം ഇനിയും ഒരു നാണവുമില്ലാതെ ബ്രിട്ടീഷ് രാജ്ഞിമാരുടെ കിരീടത്തിൽ വച്ചിരിക്കുന്നു. അമേരിക്കയിൽ നിന്നെത്തിയ പുരാവസ്തുക്കളുടെ റിപ്പോർട്ടുമായി ദില്ലിയിൽ നിന്നും രാമഭദ്രൻ ചേരുന്നു. ഇന്ത്യയിൽ നിന്നും മോഷ്ടിക്കപ്പെട്ടതും അനധികൃതമായി കടത്തിക്കൊണ്ടുപോവുകയും ചെയ്ത ഏതാണ്ട് 1 കോടിയോളം ഡോളർ വിലമതിക്കുന്ന 1440 കരകൗശല പുരാവസ്തുക്കളാണ് US മടക്കി നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഇവ ന്യൂയോർക്കിലെ ഇന്ത്യൻ കോൺസുലേറ്റിനാണ് കൈമാറിയിട്ടുള്ളത്. മാൻഹാട്ടൻ ഡിസ്ട്രിക്ട് അറ്റോർണി ഓഫീസിൽ നിന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ പുരാവസ്തുക്കളിൽ ചിലത് ന്യൂയോർക്കിലെ മെട്രോപൊളിറ്റൻ മ്യൂസിയം ഓഫ് ആർട്ടിൽ സൂക്ഷിച്ചിരുന്നതാണ്. കഴിഞ്ഞ സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ സന്ദർശനത്തെ തുടർന്ന് ഏതാണ്ട് 297 അമൂല്യ പുരാവസ്തുക്കളാണ് US ആവശ്യപ്പെട്ടതനുസരിച്ച് അവർ അന്നത് മടക്കി നൽകുകയും അവശേഷിക്കുന്നതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇത് മധ്യപ്രദേശത്തിൽ നിന്നും ലണ്ടനിലേക്ക് കടത്തപ്പെട്ട നർത്തകി ശില്പവും രാജസ്ഥാനിൽ നിന്നും മോഷ്ടിക്കപ്പെട്ട ദേവീ വിഗ്രഹവും ഉൾപ്പെടെ ആണ് ഇപ്പോൾ തിരിച്ചു നൽകിയവയിൽ പലതും നൂറ്റാണ്ടുകൾക്കുള്ള പഴക്കമുള്ളവയാണ്. ഏതാണ്ട് 2014 മുതൽ നരേന്ദ്രമോദി അധികാരത്തിൽ കയറിയ അന്ന് തൊട്ട് തന്നെ ഏതാണ്ട് 578 പുരാവസ്തുക്കളാണ് ഇന്ത്യയിൽ എത്തിച്ചിരിക്കുന്നത്. അനധികൃത വ്യാപാരങ്ങൾ തടയാനുള്ള ഇന്ത്യ US കരാറാണ് പുരാവസ്തു വീണ്ടെടുക്കലിന് സഹായിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇത് തമിഴ്നാട്ടിൽ ജയിലിൽ കഴിയുന്ന സുഭാഷ് കപൂർ എന്ന ഒരു അന്താരാഷ്ട്ര കള്ളക്കടത്തുകാരനെ കേന്ദ്രീകരിച്ച് നടത്തിയ ഒരു അന്വേഷണമാണ് ഇത് വീണ്ടെടുക്കാൻ ഇത് സഹായമായിട്ടുള്ളത്. മോഡി സർക്കാർ ഇത്തരം കാര്യങ്ങൾ ഇന്ത്യയിലൂടെ തന്നെ പൈതൃകത്തിൻ്റെയും ഇന്ത്യയിൽ നിന്ന് മുൻ രാജ്യം ഭരിച്ചവരുടെയൊക്കെ രാഷ്ട്രീയ സ്വാധീനമൊക്കെ ഉപയോഗിച്ച് നടത്തിയ ഒരു അന്താരാഷ്ട്ര കള്ളക്കടത്തിലൂടെ ഭാരതത്തിൻ്റെ അമൂല്യ പുരാവസ്തുക്കൾ ഓരോന്നോരോന്നായിട്ട് തിരികെ കൊണ്ടുവരുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ അന്താരാഷ്ട്ര കൊള്ളസംഘത്തിൻ്റെ കണ്ണികൾ തമിഴ്നാട്ടിലെ ഇപ്പോൾ ജയിലിൽ കഴിയുന്ന സുഭാഷ് കപൂറിനെ ഇത്തരത്തിൽ വിചാരണ ചെയ്യണമെന്നാണ് US ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും വ്യക്തമായ ഒരു മറുപടി ഒന്നും തന്നെ കേന്ദ്ര സർക്കാർ ഇതുവരെ നൽകിയിട്ടില്ല. ഏതാണ്ട് 1 കോടി ഡോളറോളം വിലമതിക്കുന്നതായ പുരാവസ്തുക്കൾ ന്യൂയോർക്കിലെ മെട്രോപൊളിറ്റൻ മ്യൂസിയത്തിലാണ് ഇത് സൂക്ഷിച്ചിരുന്നത് ആണെങ്കിലും ഇനിയും രാജ്യത്ത് നിന്നും കടത്തിക്കൊണ്ടുപോയതിൻ്റെ ഒക്കെ അന്വേഷണങ്ങൾ നടക്കുന്നതുകൊണ്ട് അത്ര എളുപ്പം സുഭാഷ് കപൂറിനെ വിട്ടുകൊടുക്കാൻ സാധ്യത വളരെ വിരളമായിട്ടാണ് കാണാൻ കഴിയുന്നത്. 2016 ജൂണിൽ പ്രധാനമന്ത്രിയുടെ US സന്ദർശന വേളയിൽ 10 പുരാവസ്തുക്കൾ അന്ന് തിരികെ ലഭിക്കുകയുണ്ടായി. 2021 സെപ്റ്റംബറിൽ നരേന്ദ്രമോദി സന്ദർശനപ്പെടും അന്നും 157 പുരാവസ്തുക്കൾ. അതേപോലെ കഴിഞ്ഞ വർഷം ജൂണിൽ അദ്ദേഹം നടത്തിയ സന്ദർശനത്തിൽ 105 പുരാവസ്തുക്കൾ. ആകെ ഇത്തരത്തിൽ ഓരോ സന്ദർശന വേളയിലും നരേന്ദ്രമോദി സർക്കാരിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന് 578 പുരാവസ്തുക്കളാണ് ഇതുവരെ ആയിട്ടും തിരികെ ലഭിച്ചിരിക്കുന്നത്. 2023 ഇത്തരത്തിൽ പുരാവസ്തുക്കൾ അവിടെ ഉള്ളതും തിരിച്ചു നൽകുന്നതൊക്കെ ഇപ്പോൾ പ്രസിഡന്റ് ജോ ബൈഡനുമായിട്ട് പ്രധാനമന്ത്രി മോദിയും നടത്തിയ ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അമേരിക്കയും അവിടുത്തെ ആഭ്യന്തര വകുപ്പിൻ്റെ വിദ്യാഭ്യാസ സാംസ്കാരിക വകുപ്പിൻ്റെ ബ്യൂറോയും അതേപോലെ ഇന്ത്യയുടെ സാംസ്കാരിക മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഇത് തമ്മിൽ 2024 ജൂലൈയിൽ ഈ സാംസ്കാരിക ഈ സ്വത്തവകാശത്തിൻ്റെ ഒരു കരാറിൽ ഒപ്പുവെച്ചിരുന്നു. ഇത് നമ്മൾ ഇന്ന് ഈ കൊണ്ടുവന്നതിൽ നിന്നും പുരാവസ്തു കിട്ടിയ ഏതാനും ചില വസ്തുക്കളുടെ പഴക്കങ്ങളും കാര്യങ്ങളും കേട്ടാൽ നമുക്ക് തന്നെ അതിശയം ഉളവാക്കുന്നതും വളരെ വിലപിടിപ്പുള്ളതും അമൂല്യമായതുകൊണ്ട് 10-11 നൂറ്റാണ്ടിലെ മധ്യ ഇന്ത്യയിൽ നിന്നുള്ള മണൽക്കല്ലിൽ തീർത്തുള്ള അപ്സര എന്നുള്ള ഒരു പുരാവസ്തു, അതേപോലെ 15-16 നൂറ്റാണ്ടിലെ മധ്യ ഇന്ത്യയിൽ നിന്നുള്ള വെങ്കലത്തിലുള്ള ജൈന തീർത്ഥാങ്കരൻ, അതേപോലെ 3-4
14 നൂറ്റാണ്ടിലെ കിഴക്കൻ ഇന്ത്യയിൽ നിന്നുള്ള ടെറാക്കോട്ട പാത്രം, BCI 1 നൂറ്റാണ്ടിൽ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ശിലാശില്പങ്ങൾ, അതേപോലെ 17-18 ആ നൂറ്റാണ്ടിൽ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള വെങ്കലത്തിലുള്ള ഗണേശൻ, 15-16 നൂറ്റാണ്ടിൽ ഉള്ള ഉത്തരേന്ത്യയിൽ നിന്നുള്ള മണൽക്കല്ല് കൊണ്ടുള്ള നിൽക്കുന്ന ഭഗവാൻ ബുദ്ധൻ്റെ, അതേപോലെ 17-18 നൂറ്റാണ്ടുകൾ കിഴക്കൻ ഇന്ത്യയിൽ നിന്നുള്ള വെങ്കലത്തിൽ തീർത്ത ഭഗവാൻ വിഷ്ണു, അതേപോലെ BC 2000-1800 കാലഘട്ടത്തിൽ ഉത്തരേന്ത്യയിൽ നിന്നുള്ള ചെമ്പിൽ തീർത്ത നരവംശ രൂപം, 17-18 നൂറ്റാണ്ടുകളിൽ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള വെങ്കലത്തിൽ തീർത്ത ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെയും, 13-14 നൂറ്റാണ്ടിൽ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള കരിങ്കല്ലിൽ തീർത്ത കാർത്തികേയൻ, അതേ ഇത്തരം ഇതെല്ലാം ലോഹവും മരവും ആനക്കൊമ്പുകളുമൊക്കെയാണ് എന്നിവയിൽ നിർമ്മിച്ചതാണ്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തിരികെ കിട്ടിയ ശ്രദ്ധേയമായ ചില പുരാവസ്തുക്കളാണ് ഇത്തരം കാര്യങ്ങൾ, ഇത്തരം പുരാവസ്തുക്കളാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോവുകയും കൊള്ളയടിച്ചു കൊണ്ടുപോവുകയൊക്കെ ചെയ്തിട്ട പുരാവസ്തുക്കളുടെ ചുരുക്കം ചില കാര്യങ്ങളാണ് ഞാൻ പ്രതിപാദിച്ചത്. എന്തായാലും എന്തൊക്കെ തന്നെ രാജ്യത്തിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ പുരാവസ്തുക്കളുടെ പൈതൃകങ്ങളായിട്ട് എല്ലാം തിരികെ നരേന്ദ്രമോദി സർക്കാർ തിരിച്ചു കൊണ്ടുവരുന്ന പ്രതിബദ്ധതയും പ്രതിജ്ഞാബദ്ധവുമായിട്ടുള്ള കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കർമ്മ ന്യൂസിന് വേണ്ടി ഡൽഹിയിൽ നിന്നും രാമഭദ്രൻ.